എന്നോട് ക്ഷമിക്ക്. ഞാൻ ഒരാവശ്യമില്ലാത്ത കാര്യങ്ങളാ ചോദിച്ചത്. പ്രിയയുടെ അമ്മയുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയപ്പോ അതെന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചോദിച്ചെ. എന്നെ തെറ്റിദ്ധരിക്കല്ലേ. അതും ഇതും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? അവരുടെ കാര്യം ആലോചിക്കുമ്പോ ഞാൻ നിന്നെ ചതിക്കുമെന്ന് നിനക്ക് തോന്നേണ്ട കാര്യം എന്താ? കാര്യം എന്തെന്ന് പറ മതി. എന്തോ വിളിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഞാൻ വരുന്നതിന് മുമ്പ് പ്രിയ അമ്മ എന്തിന് ഹോസ്പിറ്റലിൽ നിന്ന് പോയത്? അവരാരാണെന്ന് പോലും അറിയില്ല. അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ നോക്കിയത് നമ്മളാ. ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയെങ്കിലും ഇവിടെ ഉള്ളവരോട് താങ്ക്സ് പറയാതെ പോയത് അത്ര ശരിയായിട്ട് തോന്നുന്നില്ല. സത്യം പറ. ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാം. വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? എന്താ സംഭവിച്ചെന്ന് പറ. എന്താ പറ്റിയേ? നീ എന്തിനാ പേടിക്കുന്നെ? പറ എന്താണെങ്കിലും നമുക്ക് ഹാൻഡിൽ ചെയ്യാം. എന്ത് കാര്യമാണെങ്കിലും അമ്മ നമ്മളെ സഹായിക്കും. അത് മതി. അത് വേറൊന്നല്ല, പ്രിയമോളുടെ അമ്മയല്ലേ, അവരുടെ ഭർത്താവിന്റെ രണ്ടാം ഭാര്യ. അവരൊരുപാട് കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ട്. എന്നോട് സംസാരിച്ചപ്പോഴും ഇക്കാര്യം പറഞ്ഞ് ഒരുപാട് കരഞ്ഞു. എന്റെ മനസ്സിൽ ഈ കാര്യം തന്നെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാ ഞാൻ ചോദിച്ചത്. ഞാൻ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിച്ചു മതി. I'm sorry. ഇത്രയുള്ള കാര്യം ഇതിനാണോ നീ അങ്ങനെ ചോദിച്ചേ? അല്ല, നീ ധൈര്യമുള്ള ആളാണല്ലോ. ഞാൻ വേറൊരു കല്യാണം കഴിക്കുകയാണെങ്കിൽ നീ തന്നെ അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് എന്റെ കല്യാണം നല്ല രീതിയിൽ നടത്തിത്തരില്ലേ? ഹേയ്, ഞാൻ തമാശക്ക് പറഞ്ഞതാ. നമ്മളെന്തായാലും പിരിയാൻ പോവാ. അത് വേറൊരു കല്യാണം കഴിക്കാൻ വേണ്ടിയൊന്നുമല്ല. എനിക്ക് ഈ കല്യാണ ജീവിതം തന്നെ വേണ്ടാത്തോണ്ടാ. അത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ മുമ്പ് പറഞ്ഞ കാര്യമാ, ഈ വീട്ടിൽ ആരും നിന്റെ ബന്ധുവല്ല. ഞാനും നിന്റെ കൂടെ കുറച്ച് ദിവസമേ ഉണ്ടാവുള്ളൂ. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. സമാധാനമായിട്ടിരിക്കെ, ഇനി കിടന്നു.